Welcome to Bosco Campus Vision. This is Amrita T.S., Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the second lecture of Management Concepts and Thoughts. In this session, I am dealing with the importance or significance of management. In the previous session, we were discussed about the meaning and definition of management, and in this session, we are going to learn why management is important in an organization, or what is the importance of management. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് എസൻഷ്യലാണ് അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് പറയുന്നത്. ഇൻ ആൻ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ബിക്കോസ് മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. It brings order in an organization. It helps to utilize the resources at its optimum utilization of resources. It helps to meet the challenges of change. It helps to determine the objectives. It leads to economic growth, and it helps to achieve the group goals. It helps in achieving stability, and it leads to human development. എക്സാമിന് ചിലപ്പോൾ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ പോയിൻറ്സ് തന്നെ ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്. അപ്പം ഒരു മാനേജ്മെൻറ്റിൻ്റെ നീഡ് എന്താണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻറ്സ് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഇസ് മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഐ ഓൾറെഡി ഗിവ് യു എൻ ഐഡിയ അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. The main difference between efficiency and effectiveness is, efficiency refers to completing the task with minimum cost, and effectiveness means completing the task on time. ഇപ്പോൾ ഓരോ ഓർഗനൈസേഷനിൽ ഒരു ജോലി, ഒരു ടാസ്ക് മിനിമം കോസ്റ്റിലും കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ വിത്തിൻ ടൈം, അതായത് ടൈമിനുള്ളിൽ, എത്ര കോസ്റ്റ് ആയാലും കുഴപ്പമില്ല, ടൈമിനുള്ളിൽ വെച്ചും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഓരോ ജോലികളും മിനിമം കോസ്റ്റിലും അതുപോലെ തന്നെ വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ആ ടാസ്ക് ടൈമിനുള്ളിൽ വെച്ചും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഒരു ജോലി കൃത്യസമയത്ത് മിനിമം കോസ്റ്റിൽ തീരണം എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ എന്ത് വേണം, മാനേജ്മെൻറ്റ് വേണം അല്ലേ. അല്ലെങ്കിൽ ആരാ ഇതൊക്കെ നോക്കിക്കാണുന്നത്, എല്ലാവരും തോന്നിയ വണ്ണമായിരിക്കും ജോലികൾ ചെയ്യുന്നത്. അപ്പം മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഒരു ജോലി മിനിമം കോസ്റ്റിനുള്ളിൽ വെച്ച് കൃത്യസമയത്ത് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് വേണം. സെക്കൻഡ് വൺ ഇസ് ബ്രിങ്സ് ഓർഡർ ഇൻ ആൻ ഓർഗനൈസേഷൻ. പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ മേ വേരി വിത്ത് റെസ്പെക്ട് ടു ദർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് വാല്യൂസ്. സോ ദർ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ആൻഡ് മാനേജ്മെൻറ്റ് മേ ബി ഡിഫറെൻറ്റ്. ഹെൻസ് ദ മാനേജ്മെൻറ്റ് must direct all the activities towards the attainment of common objectives. ഒരു ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള ആളുകളായിരിക്കും, പല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള, പല രീതിയിലുള്ള വാല്യൂസ് ഫോളോ ചെയ്യുന്ന, പല സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെല്ലാവരും ഒരേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല, അവരെല്ലാവരും അവരുടെ രീതിയിലായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ സഹായം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളെയെല്ലാം നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടതുപോലെ ആക്കി തീർക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ജോലികളാക്കി തീർക്കുക എന്നതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഗനൈസേഷനിൽ ഓർഡർ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ, ഒരു ആളുകളുടെ ജോലികൾ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ ക്ലാസ്, അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരു 19 പിള്ളേരുണ്ടായിരിക്കും ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ 50 പേരും ഒരുപോലെയുള്ള ആൾക്കാരാണോ? അല്ല.
ചില ആൾക്കാർ സ്ഥിരമായിട്ട് അതായത് അന്നൊന്നുള്ള കാര്യങ്ങൾ പഠിക്കുകയും എല്ലാം ചെയ്യുന്നവരായിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ച് മടിയുള്ളവരായിരിക്കും, അവരെല്ലാം കൂടി കൂട്ടി വെച്ച് അവസാനം പഠിക്കുന്നവരായിരിക്കാം. അങ്ങനെ പല സ്വഭാവമുള്ളവരായിരിക്കാം. അപ്പം ഒരു ടീച്ചർ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മാനേജ് ചെയ്യുന്ന ആളുടെ ചുമതല എന്താണ്? എല്ലാവരെയും ഒരുപോലെ വർക്ക് ചെയ്യിപ്പിച്ച് ആ സബ്ജക്റ്റിന് നല്ല സ്കോർ കൊണ്ടുവരിക എന്നുള്ളതല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. പല സ്വഭാവമുള്ള പല രീതിയിലുള്ള ആളുകളായിരിക്കാം, അവരെല്ലാവരെയും വർക്ക് ചെയ്യിപ്പിച്ച് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജറുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. മാനേജ്മെൻറ്റ് എഫക്റ്റീവ്ലി യൂട്ടിലൈസസ് ആൻഡ് കൺട്രോൾസ് ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് മെൻ, മെറ്റീരിയൽസ്, മണി, മെഷീൻ ആൻഡ് മെത്തേഡ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ്, ഇപ്പം മെൻ ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, മെഷീൻ ആയിക്കോട്ടെ, അവരുപയോഗിക്കുന്ന മെത്തേഡ്സ് ആയിക്കോട്ടെ, ഈ റിസോഴ്സസ് എല്ലാം തന്നെ അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു രീതിയിലും ഒരു മിസ്യൂസോ അല്ലെങ്കിൽ ഒരു വേസ്റ്റേജോ വരാതിരിക്കാനായിട്ട് മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ ക്ലാസ്സിൽ ഒരു ബഞ്ച് A4 സൈസ്, ഒരു പാക്കറ്റ് A4 സൈസ് പേപ്പർ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരുവാ. എന്നിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്കിത് ആവശ്യത്തിന് ഉപയോഗിച്ചോ എന്ന് പറയുവാന്ന് വെച്ചു. ഒരാഴ്ച പോലും വേണ്ട ആ A4 സൈസ് പേപ്പർ തീരാനായിട്ട്. അതിനു മുമ്പ് നിങ്ങളെല്ലാം ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങളതെടുത്ത് ഉപയോഗിച്ച് തീർക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാനൊരു പാക്കറ്റ് A4 സൈസ് പേപ്പർ കൊണ്ടു തന്നിട്ട് പറയുകയാണ്, ഒരു രജിസ്റ്റർ വെച്ചു, ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ A4 സൈസ് പേപ്പർ ഉപയോഗിക്കുന്നതെന്ന് അവിടെ എഴുതി വെക്കണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വന്ന് അത് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ അനാവശ്യത്തിന് അത് ഉപയോഗിക്കുമോ? ഇല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ജെന്യൂനായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും റിസോഴ്സസ് ഉപയോഗിക്കുന്നത് നോക്കിക്കാണാൻ ആളുകളുണ്ടെങ്കിൽ നമ്മളത് അനാവശ്യമായിട്ട് ഉപയോഗിക്കുമോ? ഒരാളുകളും അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കത്തില്ല, അത് മാക്സിമം അതായത് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പം അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. എല്ലാ റിസോഴ്സസും ആവശ്യത്തിന് എഫക്റ്റീവായിട്ട് അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു മീറ്റ് ദ ചലഞ്ചസ് ഓഫ് ചേഞ്ച്. മാനേജ്മെൻറ്റ് എനേബിൾസ് ദ ഓർഗനൈസേഷൻ ടു ഫേസ് ദ ചലഞ്ച് ഓഫ് ചേഞ്ച്. Managers maintain a dynamic equilibrium between an enterprise and its environment through innovation and creativity. Management എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷന് ചലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ പാൻഡമിക്, നമ്മുടെ കൊറോണ കാലമായപ്പോഴത്തേക്കും കുട്ടികൾക്ക് ക്ലാസ്സൊന്നും എടുക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് കോളേജിലില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തു? ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ടീച്ചേഴ്സിന് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുകയാണ്? ഓർഗനൈസേഷനെ ഈ ചലഞ്ച് ഫേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായപ്പോഴത്തേക്കും കുട്ടികൾക്ക് എന്ത് കിട്ടി? ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റി? സൗകര്യമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റി. കുട്ടികൾക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന ചലഞ്ചസൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതുപോലെ തന്നെ ആകണം എല്ലാ ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റും. എന്തെങ്കിലും ഒരു ചലഞ്ച്, എന്തെങ്കിലും ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അവരവിടെ പതറി മടിച്ച് നിന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ഓർഗനൈസേഷനെ ആ പറയുന്ന ചേഞ്ചുമായിട്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരെയും പ്രാപ്തമാക്കേണ്ട ജോലി ആർക്കുള്ളതാണ്? മാനേജ്മെൻറ്റിന് ഉള്ളതാണ്. അതിനവർക്ക് വേണമെങ്കിൽ പുതിയ ഇന്നൊവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാം, ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാം, എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം. എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാനും അതുമായിട്ട് ഇഴുകിച്ചേരാനും അത് ഫേസ് ചെയ്യാനും ഒക്കെ ഓർഗനൈസേഷനെ പ്രാപ്തമാക്കേണ്ടത് മാനേജ്മെൻറ്റാണ്. നെക്സ്റ്റ് ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ദി സക്സസ് ഓഫ് വേരിയസ് ഓപ്പറേഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് ലേ ഡൗൺ ബൈ ദി മാനേജ്മെൻറ്റ്. Thus, management enables an enterprise to achieve its desired objectives through proper planning and control.
അപ്പോൾ നമ്മളിതുവരെ പഠിച്ചപ്പോഴുള്ള കാര്യങ്ങളിലെല്ലാം ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം, ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? മാനേജ്മെൻ്റ് ആണ്. ഓർഗനൈസേഷന് എന്തായിരിക്കണം അച്ചീവ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത്ര പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവർ ആണോ എന്നുള്ള ഈ ഫിനാൻഷ്യൽ ഇയറിൽ എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ആ ഡിസൈഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ആളുകളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു, അവരവിടെ എത്തിച്ചേർന്നില്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഓർഗനൈസേഷൻ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മാനേജ്മെൻ്റ് ആണ്. എഫിഷ്യൻ്റ് മാനേജ്മെൻ്റ് ലീഡ്സ് ടു എക്കണോമിക് ഗ്രോത്ത്. ദ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് മാനേജ്മെൻ്റ് ഓഫ് സ്കാർസ് റിസോഴ്സസ് ലീഡ്സ് ടു ഗ്രേറ്റർ ആൻഡ് എക്കണോമിക് പ്രൊഡക്ഷൻ ഫോർ ദി സൊസൈറ്റി. അതായത് എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് മാനേജ്മെൻ്റ് ആണെങ്കിൽ, നമ്മൾ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ സൊസൈറ്റിക്കൊരു ഓവർ ബേർഡൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ലോ കോസ്റ്റിൽ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോ കോസ്റ്റിൽ നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒപ്റ്റിമമായിട്ട് നമ്മുടെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആയതുകൊണ്ട് അത് പതിയെ പതിയെ എക്കണോമിക് ഗ്രോത്തിലേക്ക് നമ്മളെ എത്തിക്കും. അച്ചീവ്മെൻ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്. Along with the attainment of the individual goals of each managerial personnel, management must ensure efficiency through the efforts of the group to attain the overall goal of the organization. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മാനേജർ നല്ല എഫിഷ്യൻ്റ് ആണ്, മാനേജർ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കരുതി ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ ആളുകളും, ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസും എഫിഷ്യൻ്റ് ആണെങ്കിൽ, അവർ നല്ല രീതിയിലുള്ള എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാനേജർ ഇൻഡിവിജ്വൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ ശ്രദ്ധിക്കണം, സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എഫേർട്ട് എടുക്കുന്നുണ്ടോ, അവർ എഫിഷ്യൻ്റ് ആണോ, അവരുടെ എഫിഷ്യൻസി കൂടി മാനേജ്മെൻറ്റ് എൻഷർ ചെയ്യണം. അങ്ങനെ എൻഷർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും? നമുക്ക് ഗ്രൂപ്പ് ഗോൾസ്, അതായത് ഓർഗനൈസേഷൻ്റെ ഗ്രൂപ്പ് ഗോൾസ് കൂടി അച്ചീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെബിലിറ്റി. Management coordinates the activities of the different departments in an enterprise and establishes team spirit among the personnel. It directs and controls the organization to keep it in the right track. It ensures the survival of an organization in a fast changing environment. ഒരു ഓർഗനൈസേഷനിൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണോ? അല്ല, പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ്സിലെല്ലാം ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം എഫേർട്ടെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരേ ഒബ്ജക്റ്റീവ് തന്നെയാണ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് തന്നെയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അവരിൽ എല്ലാവരിലും ഒരു മത്സരബുദ്ധി ഉണ്ടാക്കി അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബെസ്റ്റ് ഔട്ട്കം പുറത്ത് കൊണ്ടുവരിച്ച് അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് റൈറ്റ് ട്രാക്കിൽ എത്തിച്ച് നമ്മുടെ ഓർഗനൈസേഷണൽ ഗോള് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, പല ടീമുകളാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ടീമുകളാണ്. അവരെല്ലാവരുടെയും എഫേർട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് അവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ്, അതായത് അതിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം അത്രയും നല്ല രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എഫിഷ്യൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ചേഞ്ച് നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരികയാണ്, ഇപ്പോൾ പെട്ടെന്ന് ഒരു ഡിപ്രഷൻ വരികയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വരികയാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, ചലഞ്ച്, ഒരു ചേഞ്ച്
എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓർഗനൈസേഷന് പിടിച്ചിരിക്കാൻ പറ്റും. കാര്യം എന്താണ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഈസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഇംപ്രൂവ്സ് ദ പേഴ്സണാലിറ്റി ആൻഡ് കാലിബർ ഓഫ് പീപ്പിൾ ടു റേസ് ദെയർ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. എ ഗുഡ് മാനേജർ പ്രൊവൈഡ്സ് സ്യൂട്ടബിൾ ഗൈഡൻസ് ടു ഹിസ് സബോർഡിനേറ്റ്സ് ടു ഡെവലപ്പ് ദെയർ ടാലൻസ്. അതായത് ഒരു നല്ല മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എംപ്ലോയീസിൻ്റെ ഉള്ള കഴിവ് വെച്ച് ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്ന ആളല്ല, അവർക്ക് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്ന ആളുകളാണ് ഒരു ഗുഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന എംപ്ലോയീസിന് എത്രത്തോളം കാലിബറുണ്ടോ ആ കാലിബറെല്ലാം നല്ല രീതിയിൽ റേസ് ചെയ്ത് അവരെ എത്രത്തോളം എഫിഷ്യൻ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം എഫിഷ്യൻ്റ് ആക്കി മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരിക്കുന്ന ആളുകളാണ് മാനേജ്മെൻറ്. ഒരു ഗുഡ് മാനേജർ എപ്പോഴും സബോർഡിനേറ്റ്സിന് നല്ല ഗൈഡൻസ് കൊടുത്ത് അവരുടെ ടാലൻസ് എപ്പോഴും ഡെവലപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ ഈ പറയുന്ന സബോർഡിനേറ്റ്സിൻ്റെ ടാലൻസ് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ കാലിബർ റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ഗുഡ് മാനേജ്മെൻറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സ്റ്റുഡൻസ്, ദിസ് ഈസ് ഓൾ ഫോർ ദിസ് സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ് അറ്റ് ഹോം.